നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതല്ല അവിടെ വന്നറിയാം, കാറ് നിർണയിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. റോബർട്ട്, കൊണ്ടുവയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് കാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാനത്. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല. ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്ന് മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണം? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തരി. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. ഈ കുട്ടിക്ക് തലച്ചോറ് സംബന്ധമായ അസുഖമാണ്. ഉടനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. വൈദ്യരെ, താമസിക്കണ്ട, ഉടനെ വേണം, ഞാൻ വരട്ടെ. മോളെ, ഓമനെ, ഓമനിക്ക് മോൾക്കറിയാതെ വിജയൻ ഇപ്പൊ പണവും കൊണ്ടുവരും. എന്നാൽ ഉടനെ നമുക്ക് ഇവിടെ ഡോക്ടർ എടുത്ത് കൊണ്ടുപോകാം. അഡ്വാൻസ് വേണം പോലും. നീ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കുഴപ്പം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു. നീ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് ഞാൻ ധരിച്ചില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും നിന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. യു മേ ഗോ ഔട്ട്. അല്ല മോനെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഓമനയ്ക്ക് അസുഖം കൂടുതലാണ്,
ഉടനെ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടത്? അപ്പൊ എന്റെ മോൾ ഉടനെ നല്ല ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ എന്റെ മോളുടെ ജീവൻ അപകടത്തിലാകുമെന്നാണ് വൈദ്യർ പറഞ്ഞത്. ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കണോ? അമ്മാവ് വിഷമിക്കുന്ന ഓമനെ നമുക്ക് വലിയ ഡോക്ടറെ കാണിക്കാം. വെരി ഗുഡ്, നിന്റെ ധൈര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും എന്തെങ്കിലും പരീക്ഷണം ഉണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് ഒരു മനം മാറ്റത്തിന് കാരണം? എന്റെ ജോലി എന്താണെന്ന് പറയണം. വളരെ വിഷമം പിടിച്ചൊരു ജോലിയാണ് നിനക്ക് ചെയ്യാനുള്ളത്. സഹായത്തിന് കാതറിനെയും കൂട്ടിക്കൊള്ളു. എന്റെ ജോലി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് എത്ര വിഷമം പിടിച്ചതാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. എങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇന്ന് രാത്രി കായൽക്കരയിലുള്ള മുളമ്പാലത്തിനടുത്ത് ഒരു ബോട്ട് വന്ന് നിൽക്കും. ഇതിന്റെ പകുതി ബോട്ടിൽ വന്നിറങ്ങിയ ആളുടെ കൈവശം കാണും. രണ്ടും ചേർത്ത് നോക്കിയ ശേഷം അയാൾ നിന്റെ കയ്യിൽ ഒരു പെട്ടി തരും. ആ പെട്ടി നീ ഇവിടെ എത്തിക്കണം. ഇത്രയുള്ളൂ? വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. എതിരാളിയുടെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടായേക്കാം. അക്രമങ്ങളെ നേരിടാൻ തീരുമാനിച്ച തന്നെയാണ് വന്നത്. ആ, നിനക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം. വെരി ഗുഡ്, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നീ അവിടെ എത്തിയിരിക്കണം. ഓക്കെ? ശരി. അപ്പോൾ നീ അറിയാമോ, ഇന്ന് നാം നേടിയ രത്നത്തിന് എന്ത് വില വരുമെന്ന്? 50 ലക്ഷത്തിൽ പരം രൂപ. അറിയാം. അത് മാത്രവുമല്ല,
ഇതിവിടെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രവും എനിക്ക് തന്ത്രം അതെ നൂല് കെട്ടി മലയവരിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ നീ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത് ശ്രീധരൻ ഏർപ്പെടുത്തിയ ഒരു കള്ളക്കടത്തല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങളുടേതാക്കിയത് വിജയൻ ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിലെ ഒരു സാധാരണ സംഭവമാണ് ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽമുടക്ക് അതുള്ളവർക്കാണ് അന്തിമ വിജയവും അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇപ്പറ്റി ഇവ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത് ഇതാ 10,000 രൂപയുണ്ട് എന്തിനാ ഇത് ഒരു മാസത്തെ ശമ്പളം മുൻകൂട്ടി 50,00,000 നേടിത്തന്നിട്ട് 10,000 രൂപയോ കൊള്ളാം എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സുഖിക്കണ്ട എനിക്കിതിന്റെ നേരെ പകുതി കിട്ടണം നീ കണക്ക് പറയുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളു പറ്റില്ലെങ്കിൽ പറയൂ ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കാം എന്ത് പറയുന്നു ഒരു പൈസ കൂടുതൽ തരാൻ സാധ്യമല്ല ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് 10,000 രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം എന്തു പറയുന്നു ഇതിന്റെ നേർഭഗതി എനിക്ക് തരുന്നോ അതോ ഞാൻ ഇതിന്റെ ശരിയായിട്ടുള്ള ഉടമസ്ഥനെ ഏൽപ്പിക്കണം വിജയൻ ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു ഇന്നു മുതൽ നമ്മുടെ എല്ലാ ബിസിനസ്സിലും 50-50